കൂട്ടുകാരെ, ക്രിസ്മസ് അടുത്തു വരികയാണെന്ന് പള്ളിയിൽ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ കേട്ടില്ല. അച്ഛൻ എന്താ പറഞ്ഞത്? അതിന് കേൾക്കാൻ നീ പള്ളിയിൽ പോയിരുന്നു. അയ്യോ, രണ്ടും കൂടി വീണ്ടും തുടങ്ങിയോ? അടി മിണ്ടാതിരുന്നോണം. കിട്ടു പറയൂ, അച്ഛൻ എന്ത് പറഞ്ഞു? അച്ഛൻ ആദ്യം എല്ലാവർക്കും ക്രിസ്മസിന്റെ ശാന്തിയും സമാധാനവും നേർന്നു. അച്ഛൻ ശാന്തിയും സമാധാനവും നേർന്നത് കൊണ്ടൊന്നും ഞങ്ങൾക്ക് ശാന്തി ലഭിക്കില്ല. ക്രിസ്മസ് അടുക്കുമ്പോഴേക്കും ഞങ്ങളുടെ ഉള്ളിൽ തീയാണ്, തീ. അതെന്താ അങ്ങനെ? നിങ്ങൾ ഇതിനു മുൻപ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. എവിടെ നിന്നാ വരുന്നത്? ഞങ്ങൾ കുറച്ചു ദൂരെ നിന്നാ. തറവറസ്റ്റ് ഇല്ലാതെ എന്ത് ക്രിസ്മസ് എന്നാ മനുഷ്യരുടെ വിചാരം? അതുകൊണ്ട് ക്രിസ്മസ് കഴിയും വരെ ഞങ്ങൾ മനുഷ്യവാസമില്ലാത്ത ഏതെങ്കിലും കാട്ടിൽ കഴിയാമെന്ന് വിചാരിച്ചു. എന്നാൽ ശരി, ഭാഗ്യവാന്മാർ, നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കൂ. ഞങ്ങൾ ജീവൻ രക്ഷിക്കാൻ വഴിയുണ്ടോ എന്ന് നോക്കട്ടെ. ക്രിസ്മസിന് വേണ്ടി എല്ലാവരും നന്നായി ഒരുങ്ങണമെന്ന് അച്ഛൻ പറഞ്ഞു. അല്ലെങ്കിലും ക്രിസ്മസിന് ഞാൻ നന്നായി ഒരുങ്ങുന്നുണ്ട്. മിസ് പഞ്ചവങ്കാടിനെ തിരഞ്ഞെടുക്കുന്ന മത്സരം ക്രിസ്മസിന്റെ അന്നാ. ഞാനും പങ്കെടുക്കുന്നുണ്ട്. ഓ, എന്റെ സുന്ദരി, ആ ഒരുക്കത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചും പുണ്യ പ്രവർത്തികൾ ചെയ്തും ഉണ്ണീശോയെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന കാര്യമാ അച്ഛൻ പറഞ്ഞത്. അതെങ്ങനെയാണെന്ന് തീരുമാനിക്കാനാണ് നമ്മൾ ഇവിടെ കൂടി ചേർന്നിരിക്കുന്നത്. ഞങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. നമുക്ക് എല്ലാവർക്കും കൂടി ഈ പുഴക്കരയിൽ ഒരു വലിയ പുൽക്കൂട് ഉണ്ടാക്കണം. അത് നന്നായി അലങ്കരിക്കണം.
ആയി, ഞങ്ങളും സഹായിക്കാം. എന്റെ രസമായിരിക്കും. നമ്മുടെ ഹൃദയത്തിലും ഉണ്ണീശോയ്ക്ക് വേണ്ടി ഒരു പുൽക്കൂടുണ്ടാക്കണം. മനസ്സിൽ ഉണ്ണീശോയെ സ്വീകരിക്കുമ്പോഴേ നമുക്ക് ക്രിസ്മസ് ശരിക്കും ആഘോഷിക്കാൻ പറ്റുകയുള്ളൂ. യോ, ആയില്ല, ഹൃദയത്തിൽ കൊമ്പും കോലൊക്കെ വെച്ച് പുൽക്കൂടുണ്ടാക്കാൻ പറ്റുമോ? അതെ, ഈ ബുദ്ധി ഇല്ലാത്തവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. ഒരു ബുദ്ധിമാൻ വന്നിരിക്കുന്നു. മനുഷ്യരുടെ മുതുമുത്തച്ഛന്മാരാണ് ഞങ്ങൾ. ഒരു ക്രെഡിറ്റ് എന്നും ഉണ്ടാവും. ചരിത്രാതീത കാലം മുതൽക്ക് തുടങ്ങിയതാണത്. ക്രിസ്മസ് സമാധാനത്തിന്റെ ആണ്. എല്ലാവരും വഴക്ക് നിർത്ത്. പിന്നെ ഓരോ ദിവസവും 100 സുഹൃത ജപങ്ങളും ചൊല്ലണം. 100 സുഹൃത ജപങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ണീശോയ്ക്ക് ഒരു തൊപ്പി ഉണ്ടാക്കാം. അടുത്ത ദിവസത്തെ സുഹൃത ജപം കൊണ്ട് ഉടുപ്പ്. അങ്ങനെ ക്രിസ്മസ് ആകുമ്പോഴേക്കും ഹൃദയത്തിൽ ഉണ്ണീശോയ്ക്ക് ആവശ്യമുള്ള എല്ലാം ഒരുക്കി ഉണ്ണീശോയെ സ്വീകരിക്കാം. എനിക്ക് ഒരു സുഹൃത ജപം പറഞ്ഞു തരാമോ? എന്റെ ഉണ്ണീശോയെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്നത് ഒരു സുഹൃത ജപമാണ്. നേരം വൈകി, ഇനി നമുക്ക് വിരിയാം. പറഞ്ഞ പോലെ എല്ലാരും ചെയ്യുക. ഓക്കെ, ബൈ. മോനിനെ സ്കൂളിൽ പോയിക്കോ, ബാക്കി അമ്മ ചെയ്യാം. ഞാൻ കാരണം എന്റെ മോന്റെ പഠിത്തം കൂടെ ഇല്ലാതാവും. സാരിയില്ല അമ്മേ, ഞാൻ ഒറ്റ ഓട്ടത്തിന് സ്കൂളിലെത്തും. അമ്മയ്ക്ക് സുഖമില്ല, കുറച്ച് വൈകുമെന്ന് ടീച്ചറോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ മോന്, ഞാൻ ഒരു ബുദ്ധിമുട്ടായി അല്ലേ? പഠിക്കേണ്ട പ്രായത്തിൽ വീട് പണിയും അമ്മയുടെ ശുശ്രൂഷയും എല്ലാം കൂടി എന്റെ മോൻ. അമ്മേ, അസുഖം ആർക്കാണ്, എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റുമോ? അമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ ഇത്രയും വലുതാക്കിയത്. എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. അമ്മ സന്തോഷമായിരിക്കണം, എങ്കിലേ വേഗം അസുഖം മാറൂ. എന്റെ ഈശോയെ, എന്റെ മോനെ കാക്കണേ. ഞാൻ നന്നായി പഠിക്കും, നല്ല ജോലി മേടിക്കും. അപ്പൊ പപ്പയുടെയും അമ്മയുടെയും കഷ്ടപ്പാടെല്ലാം മാറും. അമ്മ വിശ്രമിച്ചോളും. ഉച്ചയ്ക്കുള്ള ഭക്ഷണം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ വരുമെന്ന് പറഞ്ഞ ബുജിയും കാണുന്നില്ലല്ലോ. നമ്മുടെ ചിമ്പാൻസി ചാട്ടൻ എന്ത് പറഞ്ഞാലും നമ്മളെക്കാളും ബുദ്ധിയുണ്ട്. നന്മ ചെയ്യാൻ ബുദ്ധിയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഒരു നല്ല മനസ്സ് മതി. അത് ശരിയാ. രാവിലെ തന്നെ ഓരോരുത്തരും വായി തോന്നിയും പറഞ്ഞോണ്ട് അങ്ങ് ഇറങ്ങും. ഓ, രണ്ടും തുടങ്ങിയോ? നമ്മൾ വഴക്കിടാനില്ല, നന്മ ചെയ്യാനാണ് വന്നത്. സോറി ഫ്രണ്ട്സ്, ഞാൻ ഇത്തിരി വൈകി. സോറി കേട്ടോ. നിങ്ങൾ വിചാരിച്ചു ഞങ്ങളെ പറ്റിച്ചെന്ന്. പറ്റിക്കാനോ നിങ്ങളെയോ? നോ 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 നോ. ഇനി വാ, ഒന്ന് കറങ്ങി നോക്കാം. അല്ല സുന്ദരിക്കെന്താ വട്ടായോ? നിന്ന് കറങ്ങുന്നതെന്തിനാണ്? ചിമ്പുവേട്ടനല്ലേ പറഞ്ഞത് ഒന്ന് കറങ്ങി നോക്കാമെന്ന്? വലിയ ബുജിയല്ലേ, എന്തെങ്കിലും കാര്യമുണ്ടാകുമെന്ന് കരുതി. അയ്യന്റെ മണ്ടിപ്പെണ്ണേ, കറങ്ങി നോക്കാമെന്ന് പറഞ്ഞതേ കാട്ടിലൊന്ന് നടന്നു നോക്കാമെന്നാണോ? മനസ്സിലായല്ലേ മണ്ടിപ്പെണ്ണ്. അങ്ങനെയാണോ, കാര്യങ്ങൾ വ്യക്തമായി പറയണേ. അതെ, എല്ലാവരും ഒന്ന് വേഗം വരുന്നുണ്ടോ? എനിക്ക് ക്യാരറ്റ് പറിക്കാൻ പോകാനുള്ളതാ. ക്യാരറ്റ് ഞമ്മ 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 ഞമ്മണം തിന്നണം. നിൽക്ക് നിൽക്ക്, തേടിയ വള്ളി കാലിൽ ചുറ്റി.
എല്ലാവരും നിൽക്ക്, നമ്മുടെ ആനക്കുട്ടിയുടെ കാലിൽ വള്ളി ചുറ്റിയെന്ന്. ഓ എന്റെ സുന്ദരി, ഞാൻ തോറ്റു. ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതാണേ, നോക്കിയേ ആ പൂമ്പാറ്റയ്ക്ക് എന്തോ പറ്റി. ശരിയാ, പാവം വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. നമുക്കിതിനെ രക്ഷിച്ചാലോ? വാ, നമുക്കിതിനെ രക്ഷിക്കാം. മുട്ടുമോയിലെ മുട്ടുമോയിലെ, ഡാ ഡാ ഡാ, അതെ നീ എൻ്റെ തോളിൽ കയറിയിരിക്കുക, എന്നിട്ട് സാവധാനം അതിനെ രക്ഷിക്ക്. പേടിക്കണ്ടോ, ഞാൻ രക്ഷിക്കാം. ഏയ് പേടിക്കണ്ട, ഞങ്ങൾ ഒന്നും ചെയ്യില്ല, ഇനി പറന്നു പോയിക്കോ. നിങ്ങൾ എന്നെ രക്ഷിക്കല്ല ചെയ്തത്, നിന്റെ കഷ്ടപ്പാട് കണ്ടപ്പോൾ സഹായിക്കാമെന്ന് വിചാരിച്ചതാണ്. നിങ്ങൾ എന്നെ രക്ഷിക്കല്ല ചെയ്തത്, ആ കഷ്ടപ്പാടാണ് എന്നെ ഭംഗിയുള്ള പൂമ്പാറ്റയാക്കുന്നത്, എന്റെ ചെറുകൾക്ക് പറക്കാൻ ബലം നൽകുന്നത്. പക്ഷേ നിങ്ങളുടെ സഹായം കൊണ്ട് ഇനി എനിക്ക് പറക്കാൻ പറ്റില്ല. എന്തുപറ്റി, എന്താ എല്ലാവർക്കും ഒരു സങ്കടം? ഞങ്ങളെ ഒരു പൂമ്പാറ്റക്കുട്ടിയുടെ വിഷമം കണ്ടു, സഹായിച്ചു, എല്ലാം കൊളോപ്പിലായി പോയി. അത് ആ പൂമ്പാറ്റയ്ക്ക് ഉപദ്രവമായി. കൊക്കോൺ പൊട്ടിക്കാൻ പാടില്ല, പൂമ്പാറ്റ തനിയെ പുറത്തു വരണം. ഞങ്ങൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ സ്കൂളിലും പോയിട്ടില്ല, ക്ലാസ്സിലും പോയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും കൊയിത്തിരിയുമില്ല, അതാണ് കുഴപ്പമായത്. ഇനി എന്തു ചെയ്യും? ഉപകാരം ഉപദ്രവമായല്ലോ ദൈവമേ. ഡേയ് തക്കുടു, എന്തെങ്കിലും ഒരു വഴി ആലോചിക്കേ. നമുക്ക് മാലാഹമാരോട് പ്രാർത്ഥിക്കാം, അറിയാതെ ചെയ്തു പോയ തെറ്റ് ക്ഷമിച്ച് പൂമ്പാറ്റക്കുട്ടിയെ രക്ഷിക്കാൻ. കൂട്ടരേ സാരമില്ല, പൂമ്പാറ്റക്കുട്ടിയെ ഞാൻ രക്ഷിക്കാം. നിങ്ങളുടെ നല്ല മനസ്സ് എനിക്ക് മനസ്സിലായി. നന്ദി കൂട്ടുകാരെ, എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും കഷ്ടപ്പാടുകളും സഹനങ്ങളും ഉണ്ടാവും. എല്ലാവർക്കും നന്ദി. പൂമ്പാറ്റ പറഞ്ഞത് കേട്ടല്ലോ, ആലോചിച്ച് പ്രവർത്തിക്കുക, നിങ്ങൾക്ക് ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നല്ലത് വരട്ടെ. ഇപ്പൊ മനസ്സിലായല്ലേ എടുത്തു ചാടി ഒന്നും ചേരുതെന്ന്? അയ്യോ നമ്മുടെ ബുജി ഇനി എന്ത് ചെയ്യും? അയ്യോ ബുജിക്ക് എന്ത് പറ്റി? കെട്ടു പറഞ്ഞത് കേട്ടിട്ടില്ലേ, എടുത്തു ചാടി ഒന്നും ചെയ്യരുതെന്ന്. ബുജി ഒരു മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് എടുത്തു ചാടിയല്ലേ പോകുന്നത്? ഓ എന്നെ ആരെങ്കിലും ഒന്ന് കൊല്ല്, ഇത് കേൾക്കാൻ എനിക്ക് വയ്യ. സുന്ദരി ഒന്നും പറയണ്ട, വലിയ കാര്യങ്ങൾ ഒന്നും ആലോചിക്കണ്ട, മനസ്സിലായോ? മനസ്സിലായി. പരസഹായം നിർത്തി, നമുക്ക് മടങ്ങിപ്പോയാലോ. ഞാൻ മടുത്തു. തെറ്റുകളിൽ നിന്നാണ് നമ്മൾ പാഠം പഠിക്കേണ്ടത്. പാഠം ഒന്ന്, അങ്ങനെ മടങ്ങാൻ പാടില്ല, കൂടുതൽ ഉണർവോടെ നമുക്ക് കാര്യങ്ങൾ ചെയ്യണം. ഓക്കേ, ഞാൻ റെഡി. റോസി, റോസി, റോസി വിളി കേൾക്കുന്നില്ലല്ലോ. റോസി, റോസി, എന്റെ മോന് കീറാത്ത ഒരു നല്ല ഉടുപ്പ് പോലും ഇല്ലല്ലോ എന്റെ കർത്താവേ. റോസി എന്താ ഇത്? നന്നായി വിശ്രമിക്കണമെന്നും ടെൻഷൻ അടിക്കരുതെന്നും ഡോക്ടർ പറഞ്ഞിട്ടുള്ളതല്ലേ? നമ്മുടെ മോനെ കേറാത്ത ഒരൊറ്റ ഉടുപ്പ് പോലും ഇല്ല, എല്ലാം എന്റെ അസുഖം കാരണമാ. ഉടുപ്പിലല്ലോ റോസി കാര്യം, ആദ്യം നിന്റെ അസുഖം മാറട്ടെ, പിന്നെ എല്ലാം പഴയതുപോലെ ആകും. അതല്ല ജോണിച്ചായ,
കഴിഞ്ഞ ആഴ്ച തക്കുടുവിന്റെ ബർത്ത്ഡേക്ക് പോകാൻ പഴകിയ ഉടുപ്പിടുമ്പോ അവന്റെ കണ്ണ് നിറയുന്ന ഞാൻ കണ്ടതാ. അവൻ കുട്ടിയല്ലേ റോസി, എങ്കിലും ഒന്നും മേടിച്ചു തരാൻ പറഞ്ഞ് നമ്മളെ അവൻ ശല്യപ്പെടുത്തുന്നില്ലല്ലോ. എളിമയുള്ളവരെ കർത്താവ് അനുഗ്രഹിക്കും. നീ സമാധാനമായിരിക്കെ. ഞാൻ പറയുന്നത് അച്ചായം കേൾക്കണം. ഈ ആഴ്ച എനിക്ക് മരുന്ന് വേണ്ട. ക്രിസ്മസിന് പള്ളി പോകാൻ നമ്മുടെ മോനൊരു പുതിയ ഉടുപ്പ് മേടിക്കണം. മരുന്ന് മേടിക്കാതെ പറ്റില്ല. ഞാൻ നോക്കട്ടെ ഒരു ഉടുപ്പ് മേടിക്കാൻ പറ്റുമോ എന്ന്. ഞാൻ കുറച്ച് പൈസ മാറ്റി വെച്ചിട്ടുണ്ട്. ക്രിസ്മസിന് ആർക്കെങ്കിലും ഒരു നല്ല സമ്മാനം മേടിച്ചു കൊടുത്താലോ? നമ്മുടെ പോക്കറ്റ് മണി കൊണ്ട് അത് കൊള്ളാം. പക്ഷെ ആർക്ക് എന്ത് കൊടുക്കാം? ഞാൻ പറയാം. നമ്മുടെ ക്ലാസ്സിലെ ജോമോൻ ഇല്ലേ, അവന്റെ അമ്മ സുഖമില്ലാതെ കിടക്കുക. അവൻ ഒരു നല്ല ഡ്രസ്സ് പോലും ഇല്ല. തക്കുടുവിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് അവന്റെ ഡ്രസ്സ് നിങ്ങൾ കണ്ടതല്ലേ? അവന്റെ മുഖത്താണെങ്കിൽ ആകെ വിഷമമായിരുന്നു. അത് കൊള്ളാം. അവൻ ഒരു പാവം കുട്ടിയാ, നന്നായി പഠിക്കും. ഒരു നല്ല ഡ്രസ് കിട്ടിയാൽ അവൻ സന്തോഷമാവും. അപ്പോൾ നമ്മൾ അത് തീരുമാനിച്ചു. ക്രിസ്മസ് തലേന്ന് നമ്മൾ സമ്മാനം കൊടുത്തിരിക്കും. റോസിയുടെ പ്രാർത്ഥന ഈശോ കേട്ടെന്ന തോന്നുന്നേ. മുതലാളി കുറച്ച് പൈസ കൂടുതൽ തന്നു. ഇപ്പൊ മരുന്നും മേടിക്കാം, ഉടുപ്പും മേടിക്കാം. എന്താ ഏട്ടാ വേണ്ടേ? 10 വയസ്സുള്ള ഒരു ആൺകുട്ടിക്ക് ഷർട്ടും ജീൻസും വേണം. ഇതിൽ കുറഞ്ഞതില്ലേ? ഇതിൽ കുറഞ്ഞതൊന്നും ഇവിടെ കിട്ടില്ല ഏട്ടാ. ക്രിസ്തുമസ് ഒക്കെ അല്ലേ, മോനൊരു നല്ല ഉടുപ്പ് വാങ്ങി കൊടുക്ക്. ഞാൻ അടുത്ത ദിവസം വന്ന് മേടിക്കാം. എന്റെ മോനെ കരയാതെ നമുക്ക് കുട്ടിയെ വേഗം ആശുപത്രിയിൽ എത്തിക്കാം. ഹലോ, ഈ കുട്ടിക്ക് ഒരു അപകടം പറ്റി, ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകാമോ? 500 രൂപ എന്നാ കൊണ്ടുപോകും, വെറുതെ പറ്റില്ല. അയ്യോ സാറേ, രക്ഷിക്കണം, എന്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല. ജോമോൻ ഈ ഉടുപ്പ് കാണുമ്പോൾ നല്ല സന്തോഷമാകുമല്ലേ? തീർച്ചയായും. ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ക്രിസ്മസ് ആഘോഷിക്കുന്നത്. പീപ്പി ബലൂൺ, ഒരു പീപ്പി മേടിച്ചാൽ ഒരു ബലൂൺ ഫ്രീ ആണ് കേട്ടോ. വേഗം വരൂ, വേഗം വരൂ. നമുക്ക് മേടിച്ചാലോ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാം. ഫ്രീ ആയി കൊടുക്കുന്നത് ഒന്നും വാങ്ങരുതെന്ന് മമ്മി പറഞ്ഞിട്ടുണ്ട്. തിന്നാനുള്ളത് ഒഴിച്ചാണോ തക്കുടു? ഒന്ന് പോവാ പറ്റി, വെറുതെ എന്നെ വയലന്റ് ആക്കണ്ട. ഒന്ന് നിർത്തോ, നമുക്കൊരു ബലൂൺ മേടിച്ച് വീർപ്പിച്ചു നോക്കാം. വാ. ഈ കൊല്ലത്തെ ക്രിസ്മസ് എന്തായാലും അടിപൊളിയായി. അമ്മേ, നമ്മുടെ ഉടുപ്പിന്റെ കവർ കാണുന്നില്ല. ആരാ എന്നെ കളിപ്പിക്കാൻ മാറ്റിവെച്ചത്? മര്യാദക്ക് തന്നോ? ദേഷ്യം വന്ന എന്റെ സ്വഭാവം എനിക്ക് തന്നെ പിടിക്കില്ല. ഞങ്ങൾ ആരും എടുത്തില്ല, നിന്റെ കയ്യിലല്ലേ സൂക്ഷിക്കാൻ തന്നത്. വേഗം വാ, ആരെങ്കിലും എടുത്തതായിരിക്കും. ഒരു ഭിക്ഷക്കാരി നമ്മളെ നോക്കുന്നത് കണ്ടായിരുന്നു. വാ, നമുക്ക് നോക്കാം. എന്റെ കാവൽമാലാകുമാരെ, ഞങ്ങളെ സഹായിക്കണമേ. ഉടുപ്പ് കണ്ടുപിടിക്കാൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ.
നിങ്ങൾ വിഷമിക്കേണ്ട. ഉണ്ണീശോനെ മനസ്സിലോർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നാൽ മതി. റാഫേൽ, ഗബ്രിയേൽ, ഈ സങ്കടത്തിനൊരു പരിഹാരം കാണണം. നിങ്ങളുടെ സഹായം ഇവർക്ക് ആവശ്യമുണ്ട്. ഉടുപ്പ് കിട്ടിയതുമില്ല, കയ്യിലെ പൈസയും പോയി. ഇനി റോസിയോട് എന്തു പറയും? എങ്ങനെ മോന്റെ മുഖത്ത് നോക്കും? വഴി തെറ്റിപ്പോയോ? ഓരോന്ന് ഓർത്ത് നടന്നിട്ടായിരിക്കും. ഇന്ന് കോളടിച്ച് ക്രിസ്മസ് അടിപൊളി ആക്കാനുള്ളത് കിട്ടി. നല്ല ഉടുപ്പാണല്ലോ, ഇതിന് 1000 rupees എന്നെങ്കിലും കിട്ടും. ഭിക്ഷക്കാർക്ക് പോലും നല്ല കാലമാണ്. എന്താ എല്ലാവരും വിഷമിച്ചു നിൽക്കുന്നത്? ഞങ്ങളുടെ പുത്തനുടുപ്പ് ആരോ എടുത്തോണ്ട് പോയി. ആ കുറ്റിക്കാട്ടിൽ ഭിക്ഷക്കാരുടെ കയ്യിൽ ഒരു നല്ല ഉടുപ്പിരിക്കുന്നത് കണ്ടു, അതാണോ? വേഗം വാ, നമുക്ക് നോക്കാം. കൂട്ടുകാരെ, നിങ്ങളെ ഞാൻ അവിടെ എത്തിക്കാം. സന്തോഷമായി. ഞാൻ നിങ്ങളെ വേഗം ജോമോന്റെ വീട്ടിലെത്തിക്കാം. വഴി തെറ്റിയല്ലോ ദൈവമേ, ഇനി എന്ത് ചെയ്യും? ഈ വഴിയിലൂടെ പോയാൽ അപ്പുറത്തെത്താമായിരിക്കും. ജോമോനെ, ഇതാ നിനക്കുള്ള ക്രിസ്മസ് സമ്മാനമാണ്. ഹായ് പപ്പ, നോക്കിയ നല്ല ഉടുപ്പ്. സന്തോഷമായി മക്കളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്റെ റോസിയുടെ അസുഖം കൂടി ഉണ്ണീശോയെ മാറ്റിത്തരണമേ. ജോണിച്ചായ, എന്റെ അസുഖം മാറി. എല്ലാം ഉണ്ണീശോയുടെ അനുഗ്രഹം. എന്റെ ഉണ്ണീശോയെ 1000 നന്ദി.